നമസ്കാരം. ലോക പ്രശസ്ത വിംബിൾട്ടൺ മത്സരത്തിൽ തുടക്കം മുതൽ നിറഞ്ഞിരുന്ന പ്രിൻസസ് ഓഫ് വെയിൽസ് കാതറിൻ എന്ന കേറ്റ് രാജകുമാരി കഴിഞ്ഞ ദിവസത്തെ വനിതാ ഫൈനലിൽ സാന്നിധ്യമായ കേറ്റ് ഇന്നലെ പുരുഷ ഫൈനലിൽ മക്കളെയും കൂട്ടി എത്തിയാണ് സെന്റർ കോർട്ടിലെ നിറക്കാഴ്ചയായി മാറിയത്. സെമി ഫൈനലുകളിൽ ഒന്നിൽ മലയാള താരം മോഹൻലാൽ സാക്ഷിയായതും ഇക്കുറി വാർത്തയാവുകയും ചെയ്തു. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ വാർത്താ പ്രാധാന്യം യു കെ മലയാളികൾക്കിടയിൽ നേടിയാണ് ഇത്തവണ വിംബിൾട്ടൺ കടന്നു പോകുന്നത്. സബിട്ടണിലെ മലയാളി കൗമാരക്കാരൻ അനക്സ് ഫൈനൽ മത്സരത്തിലും ബോൾ ബോയ് റോളിൽ തിളങ്ങിയത് മാത്രമല്ല, പ്രാഥമിക മത്സര റൗണ്ടിൽ കളി കാണാൻ പലവട്ടം എത്തിയ കേറ്റിന് ടെന്നീസ് വിശേഷങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ള അവസരവും അനക്സിന് ലഭിച്ചിരുന്നു. അനക്സിനെ കുറിച്ച് ഇതിനകം തന്നെ ബ്രിട്ടനിലെ ദേശീയ പത്രങ്ങളും ചാനലുകളും വാർത്തകൾ ചെയ്തു കഴിഞ്ഞു. കേറ്റിനൊപ്പം ടെന്നീസ് പ്രതിഭ റോജർ ഫെഡററും തമ്മിൽ നടന്ന സൗഹൃദ മത്സരത്തിലും ബോൾ ബോയ് ആയി നിറഞ്ഞു നിന്നതും അനക്സാണ്. കാണികൾക്ക് അവസരമില്ലാതിരുന്ന ഈ സെക്ഷൻ ക്ഷണിക്കപ്പെട്ട അതിഥികളും മാധ്യമങ്ങളും മാത്രം നിറഞ്ഞ ഈ മത്സരശേഷമാണ് അനക്സും കേറ്റും ചേർന്ന് സെന്റർ കോർണിന് വെളിയിൽ നടക്കാൻ ഇറങ്ങിയപ്പോൾ സൗഹൃദപൂർണമായ സംഭാഷണത്തിന് ഇടം കിട്ടിയത്. ടെന്നീസിൽ നിന്നും എന്താണ് മടക്കി കിട്ടുന്നത് എന്ന കേറ്റിന്റെ കൗതുകം നിറഞ്ഞ ചോദ്യത്തിന്, പഠിപ്പിക്കുന്ന കളിയാണ് ടെന്നീസ് എന്നായിരുന്നു പ്രായത്തെ വെല്ലുന്ന പക്വത നിറഞ്ഞ അനക്സിന്റെ മറുപടി. കേറ്റിന് ടെന്നീസ് പരിശീലനം പരിചയപ്പെടുത്താൻ റോജർ ഉപയോഗിച്ചതും ബോൾ ബേസിനെയും ഗേൾസിനെയുമാണ്. ആൺകുട്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് അനക്സ് മാത്രമാണ്. റോജറിനൊപ്പം മത്സരക്രമത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കപ്പെടാൻ ഒരു പെൺകുട്ടിക്കും അവസരം ലഭിച്ചില്ല. പിന്നീട് റോജറിനൊപ്പം മത്സരക്രമത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവെക്കപ്പെടാൻ ഒരു പെൺകുട്ടിക്കും അവസരം ലഭിച്ചു. പിന്നീട് കേറ്റ് സംസാരിച്ചപ്പോൾ അനക്സ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ അവർ തയ്യാറായത് ഒരു കൗമാരക്കാരനിൽ നിന്നും പഠിക്കാനും അറിയാനും ഏറെയുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതായി. അതിനിടെ മകൻ വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോകത്തെ അതിപ്രശസ്തരായ ആളുകൾ കാണാൻ എത്തുന്ന വിംബിൾട്ടൺ മത്സരം ഇത്തവണ കാണാനാകാത്ത സങ്കടമാണ് സെബിട്ടനിൽ നിന്നും അനക്സിന്റെ മാതാപിതാക്കളായ അജി പൗലോസും വിസിക്കും ഉള്ളത്. കഴിഞ്ഞ വർഷം ഇരുവരും വിംബിൾട്ടൺ മത്സരം കാണാൻ എത്തിയിരുന്നുവെങ്കിലും ഇത്തവണ ചില തിരക്കുകൾ മൂലമാണ് മത്സരവേദിയിൽ എത്താനാകാതെ പോയത്. ഇടുക്കി അടിമാലി സ്വദേശികളായ അജിത്തും വിസിക്കും മകന്റെ സാന്നിധ്യം ഇപ്പോൾ ടെലിവിഷനിൽ വീക്ഷിക്കുകയാണ് പ്രധാന ഹോബി. മകൻ ടെന്നീസിനെ ജീവിതമായി കാണുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം എന്നും മാതാപിതാക്കൾ പറയുന്നു. പഠനത്തിൽ തന്നെ ശ്രദ്ധ നൽകുന്ന അനക്സ് സ്പോർട്സിനെ ഹോബിയായി മാത്രമേ കരുതിയിട്ടുള്ളൂ. അനക്സിന്റെ സഹോദരൻ ആന്റൺ സി എ വിദ്യാർത്ഥിയാണ്. വിംബിൾട്ടൺ സെന്റർ കോർട്ടിലെ പ്രധാന മത്സരങ്ങളിലൊക്കെ ഇത്തവണ അനക്സിന് ബോൾ ബോയ് ആകാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായാണ് അജി കരുതുന്നത്. ടോപ്പ് സീഡ് ഡി ജെ കോവിക് അടക്കമുള്ളവരുടെ മത്സരത്തിൽ സഹായിയായി കോർട്ടിൽ നിൽക്കാൻ ആയത് പരിശീലകരുടെ ശ്രദ്ധ കിട്ടാൻ കാരണമായി. ഓരോ മത്സരത്തിനും അരമണിക്കൂർ മുൻപ് മാത്രം ബോൾ ബോയുടെ പേര് പോലും പുറത്തുവിടുന്നത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്.